എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരി 28 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ്. നല്ല കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ജോലിഭാരം കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ആവശ്യമാണ്. പല വ്യക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. നല്ല ചിന്തകൾ വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകുന്നതാണ്. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തികം തൃപ്തികരമായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ അവസ്ഥ വന്നുചേരാം. അടുത്തതായി മകരം നക്ഷത്രമാണ്. സാമ്പത്തിക സ്ഥിതി അല്പം മോശമായിരിക്കും. പല പദ്ധതികൾക്കും പണം മുടക്കുകയും അതിൽ നിന്നും തിക്താനുഭവങ്ങൾ വന്നുചേരുകയും ചെയ്യുന്നതായിരിക്കും. പല വ്യവസ്ഥകളും പാലിക്കുവാൻ തയ്യാറാകേണ്ടതായി വന്നേക്കാം. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി പ്രണവം നക്ഷത്രമാണ്. സഹോദരങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിശേഷപ്പെട്ട വസ്ത്രാദികൾ, ആഭരണങ്ങൾ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അടുത്തതായി പൂയം നക്ഷത്രമാണ്. വിശേഷപ്പെട്ട ഉത്സവങ്ങളിലും മറ്റും പങ്കെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും സമ്മാനങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ സാമ്പത്തിക സ്ഥിതി മികച്ചതായി തുടരുന്നതായിരിക്കും. അടുത്തതായി ആയില്യ നക്ഷത്രമാണ്. മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ വിരുന്നു വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. അടുത്തതായി മകം നക്ഷത്രമാണ്. പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. വിവാഹാതിക്രമങ്ങൾ ഗ്രഹത്തിൽ നടക്കുന്നതായിരിക്കും. കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ വശം ചിന്തിച്ച ശേഷം പ്രവർത്തിക്കുവാൻ സന്നദ്ധനാവുക. അടുത്തതായി പൂരം നക്ഷത്രമാണ്. സങ്കീർണമായ പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജോലി സംബന്ധമായി യാത്രകളും മറ്റും അനുഭവത്തിൽ വരാം. യാത്രാക്ലേശം നിമിത്തം ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. ആത്മവിശ്വാസവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കുന്നതായിരിക്കും. ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിക്കും. സാമ്പത്തികമായ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി അത്തം നക്ഷത്രമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ സാമ്പത്തിക നില മികച്ചതായി തുടരുന്നതായിരിക്കും. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തതായി ചോതി നക്ഷത്രമാണ്. രാവിലെ 10 വരെ കാര്യവിജയം. അതുപോലെ തന്നെ പല പദ്ധതികളിലും പണം മുടക്കുവാൻ തയ്യാറാകും. പല മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ്. പല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ പറ്റാത്ത അവസ്ഥ വന്നുചേരാം. യാത്രാക്ലേശം അനുഭവത്തിൽ വരാം. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ സാധിക്കും. പല നിർണായക തീരുമാനങ്ങളിലും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതാണ്. യാത്രാക്ലേശത്താൽ അസ്വാസ്ഥ്യം അനുഭവത്തിൽ വരാം. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. പല മംഗളകർമ്മങ്ങളിലും നേതൃത്വം നൽകുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരുന്നതും ആയിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ജോലി സംബന്ധമായി യാത്രകൾ ആവശ്യമായി വരും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് കൂടുതൽ ജോലി
അഥവാ ചുമതലകൾ വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തന്നെ തുടരും. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല. കുടുംബസ്വത്ത് മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി കർമ്മങ്ങളിൽ നേതൃത്വം നൽകുവാനുള്ള സാഹചര്യം വന്നു ചേരും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ യഥാസമയം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. രാവിലെ 11 വരെ കാര്യലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ വരവ് എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും സാമ്പത്തികമായ സഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ആവട്ടം നക്ഷത്രമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുക്കളിൽ നിന്നും തിക്താനുഭവങ്ങൾ വന്നു ചേരാം. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ വരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ചതയ നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. യാത്രകൾ പോകുവാനുള്ള സാഹചര്യം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്നതായിരിക്കും. അടുത്തതായി പുരൂരുട്ട നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ശുഭകരമായ പല പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുവാൻ സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുന്നത് കാണുവാൻ സാധിക്കും. കഴിവുകൾ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി അവസാനമായി രേവതി നക്ഷത്രമാണ്. കുടുംബത്തിൽ നിന്നും വളരെയധികം സമാധാനം ലഭിക്കുന്നതായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സും മറ്റും തുടങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. സാമ്പത്തിക നില മികച്ചതായി തന്നെ തുടരുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.